Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പം ബീഫ് റോൾ ആണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് സാൾട്ടും കൂടി ആഡ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2.5 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് 10 ലിറ്റർ പൊടിയാണ്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനിയും മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇടയ്ക്ക് കൈയൊന്ന് തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് ചൂടോടെ തന്നെ ഇത് കുഴച്ചെടുക്കണം. ഇടിയപ്പത്തിന്റെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല എന്നിവ ചേർത്ത് വേവിച്ചെടുത്ത ബീഫാണ്. ഇത് മിക്സിയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ വഴറ്റി വെച്ച മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഇടിയപ്പത്തിന്റെ മാവ് സേവനായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുറ്റിച്ചെടുക്കാം. ഇത് നല്ല വലുപ്പത്തിൽ തന്നെ ചുറ്റിച്ചെടുക്കണം. ഇനി ഇടിയപ്പത്തിന്റെ 1 സൈഡിൽ മസാല വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് കവർ ചെയ്തിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇഡ്ലി പാത്രത്തിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ആദ്യം കുറച്ച് മാവ് ഇതിലേക്ക് ചുറ്റിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ആക്കി വെച്ച ഫില്ലിംഗ് വെച്ചെടുക്കണം. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലൂടെ മാവ് ചുറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്.
ഇത് കുക്ക് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയും ഡിന്നർ ആയും നമുക്ക് കഴിക്കാവുന്നതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം अब वीडियो आईटे वीडूम का स्टे सेफ स्टे हेल्दी बाय।